Network News is brought to you in association with Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalka Charudeyagan. Kallarikyal's Gold Park, Payyanur. Sunida Furniture, Tavakara, Kandu, since 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പവിത്രം പോലെ പയ്യന്നൂരിന് സ്വന്തം. സെഞ്ചുറി ഫാഷൻ സിറ്റി, ഇമ്മാനുവൽ സിൽക്ക്, കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ, ഗുരു ഇന്റർലോക്ക്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, പയ്യന്നൂർ കൈതപ്രം, മാതമംഗലം പി ഒ, കണ്ണൂർ. ABC-യിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ 75% വില നൽകിയാൽ മതിയെന്നോ? നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാർവജനിക ഗണേശോത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര. ഘോഷയാത്ര ആരംഭിച്ചത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്തെ സമൂഹ മഠത്തിൽ നിന്ന്. വിവിധ പൂജകൾക്ക് ശേഷം പെരുമ്പാപ്പുഴയിൽ ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ ഓഫീസിന് സമീപം വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രവും പൊതുശൌചാലയവും ആരംഭിച്ചു. നഗരത്തിലെത്തുന്ന സ്ത്രീകളടക്കമുള്ള യാത്രക്കാർക്ക് വഴിയോര വിശ്രമ കേന്ദ്രം പ്രയോജനകരമാകും. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ ATM അടച്ചുപൂട്ടിയിട്ട് വർഷം 1 കഴിഞ്ഞു. ATM പ്രവർത്തിക്കാത്തത് സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു. ATM തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാതെ ബാങ്ക് അധികൃതർ. ഖാദിക്കൊപ്പം പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികളും. ഓട്ടോ തൊഴിലാളികൾക്കുള്ള ഖാദി യൂണിഫോം വിതരണ ഉദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സാർവജനിക ഗണേശോത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നടന്നു. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്തെ സമൂഹ മഠത്തിൽ നിന്നും ആരംഭിച്ച് വിവിധ പൂജാകർമ്മങ്ങൾക്ക് ശേഷം പെരുമ്പാപ്പുഴയിൽ ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്തു. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്തെ ബ്രാഹ്മണ സമൂഹ മഠത്തിൽ 3 ദിവസങ്ങളായി നടന്നു വന്ന ഗണേശ പൂജകൾക്ക് ശേഷമാണ് ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്തത്. ഘോഷയാത്രയായാണ് വിവിധ പൂജാതി കർമ്മങ്ങളോടെ വിഗ്രഹം നിമജ്ജനം ചെയ്തത്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി പെരുമ്പാപ്പുഴയിൽ സമാപിച്ചു. 1.5 കിൻഡലോളം തൂക്കം വരുന്ന ഗണേശ വിഗ്രഹം കഴിഞ്ഞ 28-നാണ് പയ്യന്നൂർ സമൂഹ മഠത്തിൽ എത്തിച്ചത്. തുടർന്ന് 3 ദിവസം പൂജകൾ നടന്നു. പെരുമ്പാപ്പുഴയിൽ വിഗ്രഹം നിമജ്ജനം ചെയ്തപ്പോൾ 100 കണക്കിന് പേരാണ് സാക്ഷികളായി ഉണ്ടായിരുന്നത്. ഘോഷയാത്രയിൽ സ്ത്രീകളടക്കം നിരവധി പേർ അണിഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് കെ ശ്രീധരൻ, MK ബാലകൃഷ്ണൻ, AV മുരളീധരൻ, KV ദിനേശൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ നഗരസഭാ ഓഫീസിന് സമീപം വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രവും പൊതുശൈചാലയും നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 15 ലക്ഷം രൂപ ചെലവിൽ നഗരസഭാ ഓഫീസിന് സമീപത്ത് 4 ടോയ്ലറ്റുകളും 2 യൂറിനുകളും 1 വിശ്രമമുറിയും ഉൾപ്പെടെ നവീന സൗകര്യങ്ങളോടെയാണ് വഴിയിടം വിശ്രമ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി ശുചിമുറികൾ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിലെത്തുന്ന യാത്രക്കാർക്ക് വളരെയേറെ പ്രയോജനകരമാകും വിധത്തിലുള്ള വിശ്രമ കേന്ദ്രം കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു വഴിയിടം ടേക്ക് എ ബ്രേക്ക് എന്നുള്ള ഈ പൊതു ശൗചാലയം ഇവിടെ നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ്.
ഇവിടെ യാത്രക്കാരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾ ഈ പ്രദേശത്ത് എത്തപ്പെടുന്ന മറ്റു പല പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾ ഇവർക്കെല്ലാം അത്യാവശ്യം വിശ്രമിക്കാനും അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും പറ്റുന്ന നിലയിലേക്കുള്ള സൗകര്യങ്ങളാണ് ഞങ്ങളുടെ ഒരുക്കിയിട്ടുള്ളത്. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി വി സജിത, സി ജയ, വി ബാലൻ, ടി വിശ്വനാഥൻ, കൌൺസിലർമാരായ ഇക്ബാൽ പോപ്പുലർ, സുധ, ചിത്ര, ഇ കരുണാകരൻ, ബി കൃഷ്ണൻ, സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ എ ടി എം അടച്ചുപൂട്ടിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. എസ് ബി ഐയുടെ എ ടി എം കൌണ്ടറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിന്റെ പ്രവർത്തനം ഇല്ലാതായത് യാത്രക്കാരെ തെല്ലൊന്നുമല്ല ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ എസ് ബി ഐ ബാങ്കിന്റെ എ ടി എം നിലച്ചിട്ട് ഒരു വർഷത്തോളമായി. ഇത് കാരണം യാത്ര പോകുന്നവർക്കും വരുന്നവർക്കും ടിക്കറ്റ് എടുക്കുന്നവർക്കും പാഴ്സൽ ബുക്ക് ചെയ്യാൻ എത്തുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലെ കൗണ്ടറുകളിൽ ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതുവരെയായും ആരംഭിക്കാത്തതും എ ടി എം കൗണ്ടർ നിലച്ചത് കാരണവും യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിന് മുകളിൽ സോളാർ സിസ്റ്റം ഉപയോഗിച്ചാണ് ബാങ്കിന്റെ എ ടി എം നെറ്റ്വർക്ക് പ്രവർത്തിച്ചിരുന്നത്. ഒരു വർഷത്തോളമായി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചോർച്ച വരുന്നത് കാരണം മുകൾ ഭാഗം ഷീറ്റിട്ടിരുന്നു. ഇതിനുശേഷമാണ് എ ടി എം നിലച്ചത്. പകരം സംവിധാനം ഉപയോഗിച്ച് എ ടി എം പ്രവർത്തിപ്പിക്കുന്നതിനായി റെയിൽവേയും എസ് ബി ഐയും ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത് കാരണം പല യാത്രക്കാരും റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റുകളും മറ്റും എടുക്കാൻ പണം കൈവശമില്ലാത്തത് കാരണം മടങ്ങിപ്പോകേണ്ട അവസ്ഥയുമുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിച്ച് എത്രയും പെട്ടെന്ന് എ ടി എം കൗണ്ടർ തുറന്ന് പ്രവർത്തിപ്പിക്കണം എന്നാണ് യാത്രക്കാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പോലീസ് വേഷത്തിൽ ആൾമാറാട്ടം നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ജില്ലയിലെ പരിയാരത്താണ് സംഭവം. കടന്നപ്പള്ളി ചന്തപ്പുരിയിലെ കെ ജഗദീഷിനെയാണ് പരിയാരം പോലീസ് ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഇയാൾ പോലീസ് വേഷത്തിൽ പരിയാരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള റോഡുകളിൽ വാഹന പരിശോധനയും ബോധവൽക്കരണവും ഉൾപ്പെടെ നടത്തിവരികയായിരുന്നു. പരിയാരം പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ജഗദീഷ് വാഹന പരിശോധന നടത്തിവന്നിരുന്നത്. പയ്യന്നൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നയാളാണ് പ്രതി. നിലവിൽ പരിയാരം പോലീസ് സ്റ്റേഷനിൽ സി ഐ ഇല്ല. മറ്റു പോലീസുകാരുടെ അകമ്പടിയില്ലാതെ സി ഐ ഒറ്റയ്ക്ക് പരിശോധന നടത്തുന്നത് നാട്ടുകാരുടെ സംശയത്തിനിടയാക്കി. ഇതോടെയാണ് പ്രദേശവാസികളായ ചിലർ പരിയാരം സ്റ്റേഷനിൽ വ്യാജ സി ഐയെ പറ്റി വിവരമറിയിച്ചത്. യൂണിഫോമും നെയിംബോർഡും പോലീസ് ബൂട്ടുമെല്ലാം ധരിച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത്. പരിശോധന സമയത്ത് കോട്ട് അഴിച്ചുമാറ്റിയായിരുന്നു ഇയാൾ നിന്നിരുന്നത്. വാഹനങ്ങൾ തടഞ്ഞ് ബോധവൽക്കരണം നടത്തുകയും പരിശോധന നടത്തുകയും ചെയ്യും. വ്യാജ സി ഐയെ കുറിച്ചുള്ള വിവരമറിഞ്ഞ പരിയാരം എസ് ഐ ബിബിൻ ജോയിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഖാദിക്കൊപ്പം പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികളും. ഓട്ടോ തൊഴിലാളികൾക്കുള്ള ഖാദി യൂണിഫോം വിതരണോദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. ഓട്ടോ തൊഴിലാളികളുടെ മക്കളിൽ വിവിധ പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ഖാദിക്ക് പേരുകേട്ട നാട്ടിൽ ഖാദിക്കൊപ്പം ചേരാൻ ഓട്ടോ തൊഴിലാളികളും. ഇനി പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികൾ ഖാദി വസ്ത്രം യൂണിഫോമായി അണിയും. ആദ്യഘട്ടത്തിൽ പയ്യന്നൂരിലെ 400 ഓട്ടോ ഡ്രൈവർമാരാണ് ഖാദിയുമായി കൈകോർത്തിരിക്കുന്നത്. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാക്കി നിറമുള്ള ഖാദി തുണിയാകും ഡ്രൈവർമാരുടെ യൂണിഫോമാകുന്നത്. സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് പേരുകേട്ട പയ്യന്നൂരിലെ ഓട്ടോ ഡ്രൈവർമാരുടെ ഈ നീക്കം ശ്ലാഘനീയമാണെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി ചർക്കയിൽ നൂറ്റുകൊണ്ടുള്ള ഖാദി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നാട് കൂടിയാണ് പയ്യന്നൂർ. ആ പാരമ്പര്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നതാണ് പയ്യന്നൂരിലെ സി ഐ ടി ഒ അംഗങ്ങളായിട്ടുള്ള ഖാദി തൊഴിലാളികൾ. തൊഴിലാളികൾ ഖാദി ധരിച്ചു തുടങ്ങുന്നതോടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ യൂണിഫോം ഖാദിയാക്കിയ ഡ്രൈവർമാരായി പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികൾ മാറും. ചടങ്ങിൽ കെ വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ടി വി രാജേഷ് സുരക്ഷ ആനുകൂല്യം വിതരണം ചെയ്തു. ഓട്ടോ തൊഴിലാളികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ നിർവഹിച്ചു. പി വി പത്മനാഭൻ, യു വി രാമചന്ദ്രൻ,
കെ ചന്ദ്രൻ, എം ടി രാജേഷ്, ടി സി മാധവൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കലുങ്ക് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഉമയംചാൽ വാഴക്കുണ്ടം റോഡിൽ കൂടിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചു. ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ച് ബോർഡ് സ്ഥാപിച്ചു. കാലപ്പഴക്കം ചെന്ന കലുങ്ക് പൊളിച്ചു മാറ്റി പുതിയത് പണിയണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പഞ്ചായത്ത് അംഗങ്ങളായ സി ബി എം തോമസ്, മാത്യു കാരിത്താങ്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗതാഗതം നിരോധിച്ചുകൊണ്ട് ബോർഡ് സ്ഥാപിച്ചത്. കാലപ്പഴക്കം ചെന്ന കലുങ്ക് ഏത് സമയത്തും നിലമ്പത്താവുന്ന സ്ഥിതിയിലാണുള്ളത്. ഇതിനു മുൻപും ഇതുവഴിയുള്ള ഗതാഗതം അധികൃതർ തടഞ്ഞിരുന്നു. എന്നാൽ പുതിയ കലുങ്ക് പണിയാനോ അറ്റകുറ്റപ്പണി നടത്താനോ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതോടെ നാട്ടുകാർ ഇതുവഴി വീണ്ടും വാഹനങ്ങൾ ഓടിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ കലുങ്കിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിരുന്നു. ഇതോടെ അപകട സാധ്യതയും വർദ്ധിച്ചു. വളരെ പ്രാധാന്യമുള്ള ഒരു റോഡാണിത്. കലുങ്ക് നിലവിൽ ഇത് വളരെ അപകട അവസ്ഥയിലാണ്. ഇതോ അത് അടിയന്തരമായിട്ട് പരിഹരിക്കാനായിട്ട് തൽക്കാലത്തേക്ക് നമ്മൾ വാഹന ഗതാഗതം നിരോധിക്കുകയാണ് ഈ വഴിയിലൂടെ. അടിയന്തരമായിട്ട് കലുങ്ക് പുനഃസ്ഥാപിക്കേണ്ട നടപടിക്രമങ്ങൾ പഞ്ചായത്തുമായിട്ട് ആലോചിച്ചിട്ട് ഉടനെ തന്നെ നടപ്പിലാക്കും. കാലപ്പഴക്കം ചെന്ന കലുങ്ക് പൊളിച്ചു മാറ്റി പുതിയത് പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ശ്രീനാരായണ ഗുരുവിന്റെ പൂർണ്ണകായ ശില്പം പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ കെ കെ ആർ വെങ്ങരയുടെ പണിപ്പുരയിൽ ഒരുങ്ങുന്നു. ചെറുതാഴം എസ് എൻ ഡി പി ശാഖയ്ക്ക് വേണ്ടിയാണ് ശില്പം നിർമ്മിക്കുന്നത്. നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ ശില്പം ഒരുക്കുന്ന തിരക്കിലാണ് ശില്പി കെ കെ ആർ വെങ്ങര. ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനമായ ചതയദിനത്തിൽ ശില്പത്തിന്റെ അനാച്ഛാദനം നടക്കും. ഫൈബർ ഗ്ലാസ് മാധ്യമത്തിലാണ് ശില്പം നിർമ്മിക്കുന്നത്. ശില്പത്തിന്റെ കളിമൺ മാതൃക തയ്യാറായി കഴിഞ്ഞു. കെ കെ ആർ വെങ്ങരയുടെ ശിഷ്യന്മാരായ ഷാജി മാടായി, നാരായണൻ നരീക്കാംവള്ളി, നിധിൻ ഗോപാലകൃഷ്ണൻ എന്നിവരും ശില്പനിർമ്മാണത്തിന് സഹായികളായി കൂടെയുണ്ട്. ഏറെ പഠനങ്ങൾക്കു ശേഷമാണ് ശില്പനിർമ്മാണം ആരംഭിച്ചത് എന്ന് കെ കെ ആർ വെങ്ങര പറഞ്ഞു. ആദ്യത്തെ ഗുരുദേവ ശില്പമാണിത്. ഇത് ചെയ്യുന്നത് ചെറുതാഴത്തെ എസ് എൻ ഡി പി ശാഖയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ചതയ ദിനത്തിൽ ഇതിൻ്റെ അനാച്ഛാദനം നിർവഹിക്കപ്പെടും. ഒരു മാസം ഏകദേശം എടുത്തിട്ടാണ് ഞാൻ ഈ ശില്പം പൂർത്തിയാക്കുന്നത്. ഇതിൻ്റെ കളിമൺ മാതൃകയാണിത്. ഇതിന് ഫൈബർ ഗ്ലാസ് മാധ്യമത്തിലേക്കാണ് ഇത് കാസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ മുഖ്യ സഹായിയായിട്ട് എന്നോടൊപ്പം ഈ ശില്പനിർമ്മാണത്തിനുണ്ടായത് എൻ്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള ഷാജി മാടായിയും നാരായണൻ നരീക്കമ്പളിയുമാണ്. ഗുരുദേവനെ സംബന്ധിച്ച് പിന്നെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് വലിയ തിരികൊളുത്തിയ ഒരു മഹാഗുരു എന്ന നിലയിൽ കാലാതീതനായിട്ട് നിൽക്കുന്നൊരു പ്രതിഭയാണ് നാരായണ ഗുരു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്ന പല ആചാരചര്യകളും ഗുരുദേവൻ നമുക്ക് നടപ്പിലാക്കിയതാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ 41 അടി ഉയരമുള്ള ഹനുമാൻ ശില്പം കെ കെ ആർ വെങ്ങരയുടെ ഏറെ ശ്രദ്ധേയമായ സൃഷ്ടിയാണ്. പ്രശസ്ത കഥാകാരൻ എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിനെ ആധാരമാക്കി മാഹി പാർക്കിൽ ചെയ്ത 100 അടി നീളമുള്ള നോവൽ ശില്പ പരമ്പര ഇന്ത്യയിൽ തന്നെ അത്തരത്തിലുള്ള ഒരേയൊരു ശില്പഭാഷ്യമാണ്. വള്ളുവൻകടവ് മുത്തപ്പ ക്ഷേത്രത്തിൽ മുത്തപ്പന്റെ മിത്തിനെ ആധാരമാക്കി ചെയ്ത 120 അടി നീളമുള്ള റിലീഫ് ശില്പവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മാനന്തവാടി ടൗൺ സ്ക്വയറിലെ ഗാന്ധി ഛായാശില്പങ്ങളും ഇദ്ദേഹം നിർമ്മിച്ചതാണ്. പെരളശ്ശേരിയിലെ ശില്പാലങ്കൃതമായ എ കെ ജി സ്മാരകം, പയ്യന്നൂർ സുബ്രഹ്മണ്യ ഷേണായി സ്മൃതി മണ്ഡപം തുടങ്ങി ധാരാളം സ്മൃതി മണ്ഡപങ്ങളും ഇതിനോടകം ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളിൽ നിന്നും ചിത്രകല അധ്യാപകനായി വിരമിച്ച ശേഷം മുഴുവൻ സമയവും ചിത്രശില്പരംഗത്ത് സജീവമാണ് കെ കെ ആർ വെങ്ങര. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ചെളിവെള്ളത്തിൽ ചവിട്ടാതെ കയറാൻ കഴിയാത്ത സ്ഥിതിയാണ്. സ്കൂൾ മുറ്റം നിറയെ കുഴികളും അതിൽ ചെളിവെള്ളം കെട്ടി നിൽക്കുകയുമാണ്. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം മുഴുവൻ ചെളിവെള്ളം കെട്ടി നിൽക്കുകയാണ്. സ്കൂൾ മുറ്റമാകട്ടെ കുഴിയും അതിൽ നിറയെ ചെളിവെള്ളവും കൊണ്ട് നിറഞ്ഞത് കാണാം. ചരൽ നേരത്തെ ഇട്ടിരുന്നത് ശരിയായ രീതിയിലല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ചെളിക്കുണ്ടുകൾ. സ്കൂളിലേക്ക് കയറണമെങ്കിൽ ചെളിവെള്ളത്തിൽ ചവിട്ടാതെ സാധ്യമല്ല. മഴ അധികം പെയ്യാത്ത സമയത്ത് പോലും ഇവിടം വെള്ളക്കെട്ട് ഒഴിവാകാറില്ല. മഴ പെയ്താൽ സ്ഥിതി കൂടുതൽ ശോചനീയമാകും. ഗേറ്റ് പരിസരമാകട്ടെ നിറയെ ചെളിയും ചെളിവെള്ളവും. കൂടാതെ സ്കൂൾ ഗേറ്റിന് മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും പതിവ് കാഴ്ചയാണ്. ഇതാകട്ടെ കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വാഹനങ്ങൾ വരുന്നത് ശ്രദ്ധയിൽപ്പെടാതെ അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു.
നഗരസഭയോ പി ടി എയോ ഇക്കാര്യത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ആവശ്യം. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കവാടവും ഗ്രൗണ്ടും അടങ്ങുന്ന ഭാഗങ്ങൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. മഴക്കാലത്ത് കവാടമടക്കമുള്ള ഭാഗങ്ങൾ ചളിക്കുളമാകുന്ന അവസ്ഥയാണുള്ളത്. ഇത് കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കെഎസ് യു അസംബ്ലി കമ്മിറ്റി നഗരസഭയ്ക്ക് ഒരു പരാതി നിവേദനവും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നഗരസഭ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഒരു സ്കൂൾ അന്തരീക്ഷം തന്നെ നഷ്ടപ്പെടുമെന്നും പറഞ്ഞു വെക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കരിവള്ളൂർ പിരണം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ ഓണത്തിനും ഇത്തവണ മറുനാടൻ പൂക്കൾ വേണ്ട. ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് എന്ന പ്രതീക്ഷയിൽ കുടുംബശ്രീ പ്രവർത്തകർ ചേർന്ന് നടത്തിയ ചെണ്ടുമല്ലി കൃഷി മികച്ച വിളവാണ് നൽകിയത്. ഓണത്തിന് അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പൂക്കളെ മാത്രം ആശ്രയിക്കുന്ന നമുക്ക് മാറി ചിന്തിക്കുവാനുള്ള അവസരമാണ് വേറിട്ട കൃഷികളിലൂടെ കുടുംബശ്രീ പ്രവർത്തകർ കാട്ടിത്തരുന്നത്. ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതി പ്രകാരം കരിവള്ളൂർ പെരളം പഞ്ചായത്തിൽ തന്നെ വിവിധയിടങ്ങളിൽ മികച്ച രീതിയിൽ പുഷ്പകൃഷി നടത്തി വരുന്നുണ്ട്. അത് ഈ ചെണ്ടുമല്ലി കൃഷി സംരംഭം തുടങ്ങിയത് കുടുംബശ്രീ ഇവർക്ക് വലിയ താല്പര്യമുണ്ടായി. എങ്ങനെയായാലും ഞങ്ങളെ സംരക്ഷിച്ച് നല്ല നിലയിൽ പുഷ്പങ്ങൾ വിളയിക്കാൻ ആവശ്യമായിട്ട് ഇടപെടലുണ്ടാവും എന്നുള്ള കാഴ്ചപ്പാട് വെച്ചിട്ട് ഇവരുടെ ഒരു താല്പര്യപൂർവ്വം ആണ് ഈ കൃഷി ചെയ്തത്. ഈ സ്വാമിക്ക് ഈ പ്രദേശത്ത് ആറാം വാർഡിലാണ് ഈ കൃഷി. ഓറഞ്ച് മഞ്ഞ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികൾ ഇവിടെ നട്ടിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയും രോഗങ്ങളും കാരണം പകുതിയിലേറെ ചെടികളും നശിച്ചുപോയി. എങ്കിലും കൃത്യമായ പരിചരണം നൽകുകയും അധ്വാനിക്കുകയും ചെയ്തതിനു ഫലമായി നശിച്ചുപോയ ചെടികളിൽ നിന്നും ലഭിക്കാവുന്ന അത്രയും വിളവ് തന്നെ അവശേഷിക്കുന്ന ചെടികളിൽ നിന്നും ഇവർക്ക് ലഭിച്ചു എന്നത് സന്തോഷകരമാണ്. നമ്മൾ ഏഴംഗങ്ങളാണ് ഇത് തുടങ്ങിയത്. എല്ലാവരെയും നല്ല സഹായത്തോടുകൂടിയും നല്ല പരിചരണത്തോടു കൂടിയും നമുക്ക് കുറച്ച് വളം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ നഷ്ടം നമുക്ക് വലിങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. നമ്മളെ പരിചരണം കൊണ്ട് നമുക്ക് ഇത്ര പോരാ ബാക്കിയായി കിട്ടി. ഇവിടെ നടത്തിയ കൃഷിയിൽ സാധാരണ ചെണ്ടുമല്ലിയേക്കാൾ വലുപ്പം വരുന്ന ആഫ്രിക്കൻ ചെണ്ടുമല്ലിപ്പൂക്കളാണ് വിടർന്നു നിൽക്കുന്നത്. കിലോയ്ക്ക് 350 രൂപ വരെ വില ലഭിക്കാറുണ്ട് ഇത്തരം ചെണ്ടുമല്ലിപ്പൂക്കൾക്ക്. ജൈവവളങ്ങൾ മാത്രമാണ് ഇവയ്ക്ക് നൽകി വന്നത്. വിടർന്ന പൂക്കൾ ദിവസങ്ങളോളം നിലനിൽക്കുമെന്നതും നാട്ടിൽ വിരിഞ്ഞ പൂക്കളുടെ പ്രത്യേകതയാണ്. ഒരു ചെണ്ടുമല്ലി ചെടിയിൽ തന്നെ ശരാശരി 10 മുതൽ 20 വരെ പൂക്കൾ വിരിയുന്നുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. യു എ ഇ ജീവകാരുണ്യജ്ഞം പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിലെ 400 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകി. ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന്റെ മണ്ഡലം തല ഉദ്ഘാടനം പടന്നയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം നിർവഹിച്ചു. അത്കിയ മദ്രസയിൽ നടന്ന ചടങ്ങിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കെ സി മുനീർ അധ്യക്ഷത വഹിച്ചു. യു എ ഇ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂം നൽകുന്ന കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതരായ 200 കുടുംബങ്ങൾക്കും പടന്ന, തൃക്കരിപ്പൂർ, വലിയപറമ്പ്, മഞ്ചേശ്വരം, നീലേശ്വരം എന്നിവിടങ്ങളിൽ 50 വീതം കുടുംബങ്ങൾക്കുമാണ് 12 ഇനങ്ങളടങ്ങിയ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ ഷാഹുൽ ഹമീദ്, കെ സി അഷറഫ്, പി അബ്ദുള്ള മാസ്റ്റർ, പി മുഹമ്മദ് അലി, ബി സി നാസർ, എം കെ ഇസ്മയിൽ, കെ സി ഇബ്രാഹിം, പി എൻ അർഷാദ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ കോളേജിൽ അടുത്ത മാസം 11 നടക്കുന്ന ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും അണിനിരന്ന ഘോഷയാത്രയിൽ പൂർവ്വ വിദ്യാർത്ഥികളടക്കം അണിനിരന്നു. പയ്യന്നൂർ കോളേജിൽ അടുത്ത മാസം 11 നടക്കുന്ന ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ മുന്നോടിയായാണ് വിളംബര ഘോഷയാത്ര നടന്നത്. പെരുമ്പ ക്ലോക്ക് ടവറിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അണിനിരന്നു. വിളംബര ഘോഷയാത്ര പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സമാപിച്ചു. മുൻ എം എൽ എ ടി വി രാജേഷ്, അഡ്വക്കറ്റ് ശശി വട്ടക്കുവൽ, പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ്, അഡ്വക്കറ്റ് പി സന്തോഷ്, എം കെ രാജൻ, കെ പി ശ്രീധരൻ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ഗാന്ധി പാർക്കിൽ പയ്യന്നൂർ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഗസൽ രംഗത്തെ താരോദയവുമായ അലോഷിയും സംഘവും നയിച്ച ഗസൽ സന്ധ്യയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ നിർധന കുടുംബങ്ങൾക്ക് ഓണക്കോടി വിതരണം ചെയ്ത് പയ്യന്നൂർ റിയാദ് മാൾ. പയ്യന്നൂർ നഗരസഭയുമായി സഹകരിച്ചാണ് ഓണക്കോടികൾ നൽകുന്നത്.
പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ അർഹരായ 57 കുടുംബങ്ങൾക്കാണ് പയ്യന്നൂർ യാദുമാൾ ഓണക്കോടി നൽകുന്നത്. നഗരസഭയുമായി സഹകരിച്ചാണ് ഓണക്കോടിയുടെ വിതരണം. റിയാദുമാളിൽ നടന്ന ചടങ്ങിൽ കുടുംബങ്ങൾക്കുള്ള ഓണക്കോടികൾ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഏറ്റുവാങ്ങി. നഗരസഭ ഇവ പിന്നീട് വിതരണം ചെയ്യും. റിയാദുമാളിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഓണക്കോടികൾ നൽകുന്നത്. ചടങ്ങിൽ ടി ഒ ബൈജു, ടി പി സക്കറിയ, ടി എം സുജിത്ത്, പ്രദീപ് രഘുത്തമൻ, ഗോപിനാഥ്, കൌൺസിലർമാരായ വി ബാലൻ, ഇക്ബാൽ പോപ്പുലർ, പി ലീല കൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ കായികമേള സെപ്റ്റംബർ 3 തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ നടക്കും. കായികമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ 24 വിദ്യാലയങ്ങളിൽ നിന്നായി 400 കായിക താരങ്ങൾ മത്സരത്തിനെത്തും. 3 തീയതി ശനിയാഴ്ച രാവിലെ ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് കെ ശിവശങ്കരൻ പതാക ഉയർത്തും. കെ വി രാജൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങ് മുൻ ഇന്ത്യൻ ടീം ഫുട്ബോൾ താരം കെ വി ധനേഷ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ നാഷണൽ വോളിബോൾ റഫറി പി വി അരുണാചലം മുഖ്യാതിഥിയാകും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം മനു, ബ്ലോക്ക് മെമ്പർ വി പി പി ഷുഹൈബ്, വാർഡ് മെമ്പർ ഇ ശശിധരൻ എന്നിവർ സംസാരിക്കും. ചടങ്ങിൽ വെച്ച് മുൻ ഇന്ത്യൻ ഫുട്ബോൾ, കബഡി, തൈക്കോണ്ടോ താരങ്ങളെ ആദരിക്കും. സമാപന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കെ ശിവകുമാർ ഗണേഷ്, മനോജ് മണികണ്ഠൻ, കെ വി രാജൻ വീരിച്ചേരി, അംബിക അരവിന്ദൻ, പി വി ശ്രീജ, ടി വി ഷിബിൻ, എ രാജീവൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂർ കുണിയൻ ദിനേശ് പി ഡി ബ്രാഞ്ചിലെ തൊഴിലാളികൾ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കെവി നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുണിയനായതുകൊണ്ട് തന്നെയായിരിക്കണം ഈ പൂക്കളും ഇത്രയും ചുകന്നത്. ഒരു കാലത്ത് കർഷക പോരാളികളുടെ ചോര വീണ് ചുകന്ന മണ്ണാണിത്. ജന്മിത്തത്തിന്റെ കാൽക്കീഴിൽ കിടക്കേണ്ടി വന്നിരുന്ന ഒരു ജനതയെ അവിടെ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലായിരുന്നു ആദ്യകാലത്ത് ഓരോ ദിനേശ് ബി ഡി കമ്പനികളും. കുണിയനിലെ ഈ ദിനേശ് ബി ഡി കമ്പനിക്കും സമരകഥകൾ ഒത്തിരി പറയാനുണ്ട്. അതേ ഊർജത്തോടെയാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികളിലും സജീവമായി പങ്കെടുക്കാൻ കുണിയനിലെ ദിനേശ് ബി ഡി ബ്രാഞ്ചിലെ തൊഴിലാളികൾ തീരുമാനിച്ചത്. 2 കോവിഡിന്റെ ഇടവേളയിൽ മങ്ങിപ്പോയ ഓണത്തെ ഇത്തവണ ഏറ്റവും മനോഹരമായി ആഘോഷിച്ച സന്തോഷമാണ് ഈ തൊഴിലാളികൾക്കുള്ളത്. ആടിയും പാടിയും അവർ ആഘോഷ പരിപാടിയിൽ സജീവമായി. ആദ്യമായാണ് ഇത്രയും വിപുലമായ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചത്. തുടർന്ന് വിപുലമായ ഓണസദ്യയും ഏർപ്പെടുത്തിയിരുന്നു. പരിപാടികളുടെ ഭാഗമായി ഓണപ്പൂക്കളവും തൊഴിലാളികളുടെ തിരുവാതിരയും മറ്റു കലാപരിപാടികളും അവതരിപ്പിച്ചു. കെ വി നാരായണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഇ പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. കെ ബാലൻ, അപ്പിയാൽ രാഘവൻ, വി പി കണ്ണൻ, എം ബാലൻ, എം ഭാസ്കരൻ, പി പി ശൈലജ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കെ എസ് കെ ടി യു കാങ്കുൽ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാദരം 2022 സംഘടിപ്പിച്ചു. വി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കെ എസ് കെ ടി യു കാങ്കുൽ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാദരം 2022 എന്ന പേരിൽ ബി എസ് സി ബയോകെമിസ്ട്രിയിൽ 1 റാങ്ക് നേടിയ ശ്വേതയെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുമുള്ള അനുമോദനവും കർഷക തൊഴിലാളി കൂട്ടായ്മയും സംഘടിപ്പിച്ചു. കെ എസ് കെ ടി യു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി കെ രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ വില്ലേജിന്റെ പരിധിയിൽ നിന്ന് അക്കാദമിക് രംഗത്ത് ഏറ്റവും മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കാനും ആദരിക്കാനും ഭാവി പഠനത്തിൽ കേന്ദ്രീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ പഠനത്തിൽ ആരോഗ്യകരമായ ഒരു സോഷ്യലിസ്റ്റ് മത്സരത്തിന് വേഗത വർദ്ധിപ്പിക്കാനും കഴിയുന്ന നിലയിൽ കഴിഞ്ഞ തുടർച്ചയായ 4 ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടതിൻ്റെ ഏറ്റവും വലിയ ഗുണപരമായ മാറ്റം അക്കാദമിക് രംഗത്ത് തീർച്ചയായും ഈ വില്ലേജിന്റെ പരിധിയിലുള്ള സ്കൂളുകളിൽ നിന്ന് അതോടൊപ്പം തന്നെ കോളേജുകളിൽ നിന്ന് ഉൾപ്പെടെ ഭാവിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ വർഷം കഴിയുന്നതും ഇതുപോലുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർദ്ധന.
ഉപഹാര സമർപ്പണം സി സത്യപാലൻ നിർവഹിച്ചു. പി മോഹനൻ, പി പി സിധിൻ, പി രാധാകൃഷ്ണൻ, പി ബാലകൃഷ്ണൻ, പി വി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാത്തിൽ IRPC സാന്ത്വന കേന്ദ്രത്തിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ച മാതമംഗലത്തെ ജീവകാരുണ്യ പ്രവർത്തകൻ ഹരിത രമേശൻ. സാന്ത്വന കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് ഓണസദ്യ ഒരുക്കാൻ വേണ്ട ഭക്ഷ്യവസ്തുക്കളാണ് എത്തിച്ചു നൽകിയത്. മാതമംഗലത്തെ ജീവകാരുണ്യ പ്രവർത്തകൻ ഹരിത രമേശൻ മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിൽ പരിചരണത്തിൽ കഴിയുന്നവർക്ക് ഓണസദ്യ ഒരുക്കുന്നതിനായി അരിയും പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി. സാന്ത്വന കേന്ദ്രം രക്ഷാധികാരി സി സത്യപാലൻ ഭക്ഷ്യവസ്തുക്കൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ സാന്ത്വന കേന്ദ്രം ചെയർമാൻ പി ശശിധരൻ അധ്യക്ഷനായി. കാങ്കുൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, സാന്ത്വന കേന്ദ്രം കൺവീനർ KV പവിത്രൻ, ഹരിത രമേശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയിൽ നിന്നും 60 വയസ്സുകാരന്റെ കണ്ണിലെ 10 സെന്റിമീറ്റർ നീളമുള്ള വിടയെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു. ഡോക്ടർ കുര്യൻ ജോസ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിൽ ഗണേശോത്സവത്തോടനുബന്ധിച്ചുള്ള മഹാഗണപതി ഹോമവും ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയും നടന്നു. നിരവധി പേർ പങ്കെടുത്തു. മഹാഗണപതി ഹോമത്തിന് ബ്രഹ്മശ്രീ കുമാർ ഭട്ട് നേതൃത്വം നൽകി. തുടർന്ന് ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നടന്നു. ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ചെറുപുഴ ചെക്ക്ഡാമിന് സമീപത്തെത്തി വിഗ്രഹം നിമജ്ജനം ചെയ്തു. ക്ഷേത്രം മേൽശാന്തി രവീന്ദ്ര ഭട്ട്, ക്ഷേത്ര ഭാരവാഹികളായ വി രവീന്ദ്രൻ, എസ് കുമരേശൻ, KP വേണു തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാർവജനിക ഗണേശോത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര. ഘോഷയാത്ര ആരംഭിച്ചത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്തെ സമൂഹമഠത്തിൽ നിന്ന്. വിവിധ പൂജകൾക്ക് ശേഷം പെരുമ്പാപ്പുഴയിൽ ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ ഓഫീസിന് സമീപം വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രവും പൊതുശൌചാലയവും ആരംഭിച്ചു. നഗരത്തിലെത്തുന്ന സ്ത്രീകളടക്കമുള്ള യാത്രക്കാർക്ക് വഴിയോര വിശ്രമ കേന്ദ്രം പ്രയോജനകരമാകും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ ATM അടച്ചു പൂട്ടിയിട്ട് വർഷം 1 കഴിഞ്ഞു. ATM പ്രവർത്തിക്കാത്തത് സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു. ATM തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാതെ ബാങ്ക് അധികൃതർ. ഖാദിക്കൊപ്പം പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികളും. ഓട്ടോ തൊഴിലാളികൾക്കുള്ള ഖാദി യൂണിഫോം വിതരണ ഉദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.